എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടുക്കാച്ചി സ്കൂട്ടർ അങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ്. നേരാണ് പീക്കലങ്ങനെ വെച്ചുപിടിച്ചു. ഇതുത്ര പേരാടാ ജീവൻ ബാക്കിയിട്ടേ ഭാഗ്യം. ഇന്നലെ നേരെ വന്നിറങ്ങി ലൂട്ടുകൾക്ക് തൂത്ത് വാരിക്കൊണ്ടിരിക്കണം. ഒരു ഷോർട്ട് റേഞ്ച് ഒന്നെങ്കിലും ഈടുന്ന് ഒന്നും കിട്ടില്ല. മെക്ടങ്ങും കിട്ടുവാൻ അതും കൊണ്ടുപോയി. രണ്ട് ഷോർട്ട് റേഞ്ചാണ് തോന്നുന്നു ആ കുരിപ്പിനെ അടുത്തുള്ളത്. എന്നാൽ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗെംട്ടം കണ്ടി പെവർ സാധനം. നേരെ നോക്കിയെന്നാൽ ഒരുത്തനും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടിക്കട നീ ഇടിച്ചു കൊല്ലടാ എന്നെ. എന്തായാലും ഒരുത്തിനും ഇങ്ങോട്ട് സൗണ്ട് ഇരുന്നുകൊണ്ട് മെല്ലെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്തൻ കറങ്ങിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ഞെക്ക് നമ്മളായിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചാമ്പി വീട് എന്നാലും ഞെക്കി ഞെക്കടാ ഞെക്കി പിടിച്ച് അവനും കൂടി നോക്കിട്ടി. എന്നാലും അവനും കൂടി സെറ്റാണ്. പക്ഷേ ബുള്ളറ്റ് കഴിഞ്ഞു നേരെ യു എം ബിയിലേക്ക് ചേഞ്ച് ചെയ്തതും എം ടം മതിയായിരുന്നു. പക്ഷേ ബുള്ളറ്റ് ഇല്ലാതെ എം ടം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നേരെ നോക്കി നമ്മൾ ടീമിൽ അവിടെ നിന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ ഇത്. എന്നാലും ഇവനെയും കൂടിയും ലാൻഡ്മിലെ ചൂലിന്നാണ് ബെസ്റ്റ് എന്ന രീതിയിൽ ഞാൻ വിട്ടളഞ്ഞു. കാരണം മിക്കവാറും ഇല്ലെങ്കിലേ നമ്മളെ ചാമ്പും അവിടെ നേരെ വിട്ടളഞ്ഞ് നേരെ ബാക്കടിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം മിക്കവാറും ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു തുടങ്ങിയില്ലെങ്കിലേ നമ്മളെ പൊളിച്ചെടുക്കും. അത് എനിക്ക് യു എം ബിക്കാണ് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പാളുന്നായിരിക്കും. എന്നാലും വെസ്റ്റും കൂടി വാങ്ങി. എന്നാലും നമുക്കറിയാം എം ബി ഫൈവ് എടുത്താൽ മതി. എം ബി ഫൈവ് ആരും ഇന്ന് തോമസിന് എടുത്താൽ മതിയായിരുന്നു. യു എം ബിക്ക് എന്തൊക്കെയോ പ്രശ്നം എനിക്കുണ്ട്. എന്തായാലും അടിക്കുന്ന സമയത്ത് നല്ല റീക്കോൾ അടിക്കുന്നൊരു ഫീൽ ആയിരിക്കും എനിക്കുണ്ടാവാം. എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കും. ഓക്കെ എന്താ രണ്ടെങ്കിലും തൂത്തേരും. ഞാനും സൈഡ് സോക്കി നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തില്ലേ ഇവ നിന്നടിച്ചിട്ടുണ്ടേ. നല്ല കീല് തൂത്തേരും മുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നല്ല അടിവൻ അടിച്ചിട്ടുണ്ട്. ഇവൻ തന്നെ ആണോ എന്ന് അറിയത്തില്ല. എന്നാലും അടിച്ചിട്ട് എന്തായാലും കിണ്ണം കാച്ചൊരു ഡാമേജും കൊടുത്ത് അവനും കൂടി നോക്കണം. നല്ല കില്ലടിക്കുമ്പോൾ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. ഡയറക്റ്റ് ഡെത്തായില്ല. ഓക്കെ എന്നാലും മൂന്ന് കിലും കൂടി തൂത്തുവരികയും നേരെ ലൂട്ടണൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടീമിനൊക്കെ അങ്ങ് റിവേ ചെയ്ത് വിട്ടേക്കാം. ഒരുത്തന്നെ റിവേ ചെയ്യാനുള്ളൂ. ബാക്കിയൊന്നും ലൂട്ടില്ലാത്തതുകൊണ്ട് അവൻ റിവേ ചെയ്യേണ്ടി പറ്റത്തില്ല. റിവേ അടിച്ച ഉടനെ വീണ്ടും വന്നുകൊണ്ടിരിക്കണം. ഇവനാണ് അടിച്ചിട്ടേ അറിയത്തില്ലേ. നേരെ അവനെയും കൂടിയും അടിച്ച് കയറ്റി അവനെയും കൂടി നോക്കിട്ടും അരി കില്ലും കൂടി കാണുമ്പോൾ ഇത് ഇവിടുന്നൊക്കെ ഓടി വരുന്നുണ്ട് കുറേ എണ്ണം. നോക്കാൻ വീണ്ടും 35 പേരെ കലയുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തേ വേറൊരുത്തൻ എന്തോന്നാണ്. ഇതൊക്കെ ആരടാ വേറെ വേറെ ടീമാണോ അത് ഒറ്റ ടീമാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അടിച്ച് കയറ്റി ഗ്ലുവാട്ട് എന്തായാലും വീണില്ല. എന്തായാലും അവനെ തട്ടി എന്നാലും സ്കൂൾ മൊത്തം വൈപ്പയും ആ നാല് പേരുണ്ടത്തായി. എന്തായാലും ഒരു സ്കൂളിനെ കിട്ടിയിരിക്കുകയാണ്. എത്ര പേരിറങ്ങി ആറ് കില്ല് കിട്ടിയുള്ളൂ അവസ്ഥ ഇല്ല. ആറൊന്നും പോരുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ കില്ല് കുറേ അടിച്ചു വരല്ലേ. അവൻ വീണ്ടും വന്നിരിക്കുകയാണ് ലൂട്ട് അടിച്ചിട്ട്. ഇവിടുന്ന് റീവേ അടിച്ചു കിട്ടി. മിക്കവാറും സ്ട്രിപ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ടീമേറ്റ്. ഓക്കെ എന്നാലും കില്ലും കൂടി കാണുമ്പോൾ 7 കിലും കൂടി തൂത്തി. എന്തായാലും അവൻ്റെ ഒരു ധൈര്യം കണ്ടില്ല. എന്നെ കില്ലടിക്കണം എന്നോട് ഇരുന്നുണ്ടാവും. ഓക്കെ എന്നാലും ഇവനെ വീണ്ടും കിട്ടുന്നു എനിക്ക് തോന്നട്ടാ. വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട്. 2-3 പ്രാവശ്യം കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. വീണ്ടും കൂടെ എൻ്റെ മോനെ അത്യത്താ അടിച്ചുവിട്ട് കിണ്ണം കാച്ചി അടിച്ചുകൊടുത്തുണ്ട്. അവനെയും കൂടി കെട്ടി. ഇതൊക്കെ അവനെ ടീമിലിടാം. ഇപ്പോൾ കൊന്നില്ലേ ആ ടീമിലെ ടീമാണ്. എന്താ ഇതിൻ്റെ ടോപ്പിൽ സാധനം ഉണ്ട്. ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കും വലിയ ധാരണയില്ല. തുള്ളിയുടെ തുള്ളിയുണ്ട് കിട്ടുന്നില്ല. കുറച്ച് നേരം ട്രൈ ചെയ്തെങ്കിലും കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുള്ളി മാറാനൊക്കെ നോക്കിയേ കിട്ടിയില്ല. എന്നാലും ഒരുത്തിനെ കിട്ടി. ഇന്നലെ അടിച്ച് ചാമ്പി ഇട്ടിട്ട് അവനങ്ങ് നോക്കിയിട്ട്. പക്ഷേ ടീമേറ്റ് ഉണ്ട് രണ്ട് പേരുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ പോയിക്കൊണ്ടിരിക്കണം കൊച്ചേ. എന്തായാലും നേരെ അടിച്ചു കയറ്റി. എന്തായാലും കൊച്ചിന് ഭയങ്കര സ്പീഡാണ്ട് കിട്ടുന്നില്ല. നേരെ നോക്കി അടിച്ച് കയറ്റിയട താഴെ കിടക്കുന്നതിന് നോക്ക് പോടാ കുരിപ്പേം. എവനൊക്കെയാണ് കയറുന്നേ. നേരെ അടിച്ചെങ്കിലും കിട്ടിയില്ല. ആര് കില്ല കംപ്ലീറ്റ് ചെയ്യാണ്ട് നോക്കിയതാണ്. എന്നാ ചെയ്യും ഇവിടെ അത് പോയത്. നേരെ ഗ്രെയിൻ എടുത്തിട്ട് ടൈം വെച്ചെറിഞ്ഞു അകത്ത് പോയി. പൊട്ടി ഒന്നും പറ്റിയില്ല. വീണ്ടും ടൈം വെച്ചെറിഞ്ഞു. പക്ഷെ അത് ടൈമിന് പോയില്ല. ഓക്കെ എന്നാലും ഇത് പോകുമെന്ന് എനിക്ക് തോന്നുന്നു നേരെ തട്ടേൻ ഉള്ളിലോട്ട് പോകേണ്ടതാണ്. നേരെ പോയി. പക്ഷേ ഡാമേജ് വീണില്ലല്ലോടാ. അതെന്തോന്നടാ ഏതാണേത്. അകത്ത് പോയിട്ടൊന്നും പറ്റുന്നില്ലടേയും. എന്തോന്നടേയും അവസ്ഥയാണ്. എന്തായാലും 9 കില്ലേ ഇവനെയും കൂടെ അടിച്ചിട്ട് 9 കിലും കൂടി സെറ്റായിരിക്കും. അരി കൊച്ചിനും കൂടി തട്ടിയും. വേറെ ആരോ വരുന്നുണ്ട്. ഇവനല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആരോ ഓടുന്നുണ്ട്. എന്നാൽ ലെവൽ 3 വെസ്റ്റ് ഓൾറെഡി എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ കൂടെ അവിടെ ലെവൽ 3 വെസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒന്നും പോയിട്ട് എടുക്കാറ് നേരെ ലെവൽ 3 വെസ്റ്റ് ചെയ്യും. ഒരിക്കൽ കൂടി ചേഞ്ച് ചെയ്ത് ഒന്നും കൂടി റിപ്പയർ ചെയ്തിട്ട് നേരെ ബാക്കടിച്ചുകൊണ്ടിരിക്കണം. ആരോ എന്നെ അടിക്കുന്നുണ്ടാ. ഇവിടുന്ന് ഒരു കുരിപ്പ് വരുന്നുണ്ട്. ഓക്കെ എന്നാൽ ഇതിൻ്റെ അകത്തുള്ള ഇനിമല്ല അവനല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവൻ പോയോ. അവനൊന്നും കാണുന്നില്ലടി. ഈ തോന്നുന്നുണ്ട് എന്തായാലും ബാക്കടിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബാക്കടിച്ചിട്ട് വെള്ളപ്പോയി നമ്മൾ ടീമേറ്റൊക്കെ അങ്ങ് റിവേ ചെയ്തിടാം. ഒരുത്തനെങ്കിലും അങ്ങ് ഒരുത്തൻ റിവേ ചെയ്ത് വിട്ടേനാം. അത്രയെങ്കിലും ലക്ക് ഇടുന്നായിരിക്കും. അഥവാ ഡെത്തായിക്കനെ ഒരുത്തെങ്കിൽ റിവേ ചെയ്ത് വിട്ടാലോ. ഓക്കെ ഒരുത്തനുണ്ടല്ലേ. ആരും കാണിക്കുന്നില്ല. എന്നാലും ഒരുത്തനുണ്ട്. രണ്ടുപേരാണ് ഡെത്ത്. ഓക്കെ എന്നാലും പെട്ടെന്ന് പറ്റി ലൂട്ടണൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. എൻ്റെ അടുത്ത് SMG ഇല്ല. നമ്മുടെ SMG കൂടി എടുത്തെന്നാൽ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നേരെ പോയി ടീമിനെ റിവേ ചെയ്ത് വിട്ടില്ല. എൻ്റെ അത് 600 ടോക്കൺ വേണം തോന്നും. അവൻ ടീമിനെ റിവേ ചെയ്യാൻ പറ്റിയില്ല.
അവൻ ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തില്ലേ, അവനോട്ട് സമയം തീർന്നു. അവൻ ഇവനെ കില്ലടിച്ചാൽ ഇനിയും ടോക്കൺ കിട്ടിയാലേ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷെ അവനെ കാണണ്ട, അവൻ ഇവിടെയാണോ വിളിക്കുന്ന അറിയത്തില്ല. മെല്ലെ വന്ന് ബാക്കിലടിക്കും, പിന്നെ കാണുന്നത് അവൻ്റെ ബാക്ക് തന്നെ ഉണ്ടാവും. നേരത്തെ രണ്ട് പ്രാവശ്യം കൊന്നില്ലേ ആ കുരുപ്പന്നെ, വീണ്ടും ഗ്ലുവാട്ട് ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വരട്ടെ, നമുക്ക് കിട്ടും അടിക്കാം. മെല്ലെ പ്ലാൻ ചെയ്തടിക്കാൻ നേരം പ്ലാൻ ചെയ്യുന്ന നേരം നോക്കി അടിച്ചു, കിട്ടിയില്ല. എന്നാലും നല്ല ചാമ്പ് കൊടുത്തു, എനിക്ക് നല്ല രീതിയിൽ തിരിച്ച് കിട്ടിയും. പെട്ടെന്ന് സൂപ്പർ മെഡിക്കൽ അടിക്കാൻ നോക്കുന്ന സമയത്ത് അവൻ വിടുന്നില്ല, നേരെ അടിച്ചേറ്റി നോക്കാം. ക്യാരക്ടർ വെച്ചിട്ടുണ്ടടാ എൻ്റെ മോനെ, ഗ്ലൂ ആട്ടാ മതിയായിരുന്നു. പക്ഷേ സെൽഫ് ഫ്രീ അടിക്കാനുള്ള സാധനം ഉള്ളതുകൊണ്ടും എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടും നീ കാലിടാം. നേരെ അവനെയും മേടിച്ച് നോക്കട്ടെ, എന്നാലും സെറ്റായിരുന്നു. എന്തായാലും ഭാഗ്യം കേട്ടാ, എന്തായാലും ലക്കിലോണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും വീണ്ടും ടോക്കൺ നിങ്ങൾക്ക് അടിച്ചു മാറ്റാം. എന്തായാലും 10,000 ടോക്കൺ, വീണല്ല 10,000 സോറി 1,000 ടോക്കൺ. എന്തായാലും 1,000 ടോക്കൺ വെച്ചിട്ട് ടീമേറ്റിനെയും കൂടി അങ്ങ് റിവൈവ് ചെയ്തിട്ട് എന്തായാലും ഒരുത്തിനെ പറ്റത്തുള്ളൂ. ഓക്കെ, വീണ്ടും നോക്കുന്ന സമയത്ത് ഒരുത്തനാണെങ്കിൽ അടിച്ച് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വീണ്ടും ഒരുത്തനെ റിവൈവ് ചെയ്ത് വിട്ടു. എന്നാലും വന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പിന്ന് പറന്ന് വരുന്നുണ്ട് ആശാൻ. ഓക്കെ, എന്നാലും ഒരുത്തനെയും കൂടി കില്ലടിച്ചു. എന്തായാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും വീണുണ്ട് ലൂട്ട് അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൂട്ടൊക്കെ സെറ്റാണ്. 11 കില്ല് കിട്ടിയുള്ളൂ കേട്ടോ, നല്ലൊരു അടി അടിച്ചെങ്കിലും 11 കില്ല് കിട്ടിയുള്ളൂ. നല്ല കില്ലടിച്ചൊരു ഫീലായിരുന്നു. എന്നാലും അവിടുന്ന് ലൂട്ടങ്ങൾക്ക് അടിച്ചിട്ട് നേരെ സൂണ്ടതോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിന് സൂണ്ടാത്തോടിയിട്ട് ബാക്കിയൊന്നും നോക്കാൻ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ നേരെ പീക്ക് തന്നെ വന്നിറങ്ങും, കാരണം നല്ല ലൂട്ടും കിട്ടുമല്ലോ. അത്ര കില്ലടിച്ചല്ലേ, നേരെ നോക്കുമ്പോൾ ഇവിടെയാണ് കൂടുതൽ റിവ്യൂ അടിച്ചുകൊടുക്കാൻ. ജസ്റ്റ് വെച്ചിട്ട് കുറച്ചും കൂടി നേരെ തന്നില്ലേ, ഇവനെ കില്ലടിച്ചിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയനെ. നമ്മൾ ടീമേറ്റിങ് കൂടി ഇറങ്ങിയനെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഗ്യമില്ല. കാരണം ഈ ഒരു മാച്ചിലേ ഭാഗ്യമില്ലാത്തൊരു മാച്ചായിരുന്നു. നേരെ അവിടുന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി നിന്നോന്ന് അറിയത്തില്ല. എന്നാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, നോക്കട്ടെ. കഷ്ടപ്പെട്ട ഒരു എനിമി അവനെ ടീമേറ്റിനെ റിവ്യൂ ചെയ്ത് വിട്ടിട്ട് വന്ന് ഇറങ്ങിയ സ്ഥലം നോക്കിയട്ടെ, ഗണ്ണിനോട് അനക്ക്. എന്നിട്ടാണോ പിന്നാലെ വന്നിറങ്ങുന്നത്? ബ്ലഡ് ഇപ്പോൾ എന്നാലും നേരം നോക്കി, എന്നാലും കില്ലിനെ കുരുപ്പടിച്ച് കുരുപ്പിനെ കില്ലടിച്ചിട്ട് പോകാം. നേരെ കില്ലടിച്ചു, റേഞ്ചില്ലാത്തവൻ. ഏതൊക്കെയാണോ റിവ്യൂ അടിച്ച് വിട്ടുള്ളേ, നേരെ അടിച്ചിട്ട് അവനും കൂടി തട്ടി. എന്നാലും ആ ഒരു കില്ലിനും കൂടി ഇവൻ റിവ്യൂ അടിച്ച് വിട്ടി. ഇവൻ്റെ ഒരു ടീമേറ്റ് അല്ല കേട്ടോ. നേരെ നോക്കി, എന്തായാലും ഇവനെ ഞാൻ നേരത്തെ ആ ഒരു ഡ്രോപ്പിൻ്റെ അവിടുന്ന് കില്ലടിച്ച മുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു തുള്ളൊക്കെ തുള്ളിയില്ല, അവൻ തന്നെയാണ് തോന്നുന്നത്. അതേ ഗ്ലൂ ആള്, നേരെ അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട്. എന്നാലും ആ ഒരു സെൽഫ് റിവൈവ് അടിച്ചുകൊണ്ടിരിക്കണം, ആ ഒരു കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത്. എന്തായാലും വീണ്ടും ടീമിന് ഒരുത്തിനും കൂടി റീവൈവ് ചെയ്യാനൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് ലൂട്ടണൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. 400 പറ്റണം നോക്കണം, പക്ഷെ ഇത് 400 പറ്റുന്നില്ലല്ലോ, അതാണ് ചെറിയൊരു പ്രശ്നം. നോക്കി, എന്നാലും പെട്ടെന്ന് സോണ്ടാകത്തോട് കയറാട്ടെന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ലോഞ്ചറൊക്കെ വാങ്ങിയിട്ടില്ലേ, പറന്ന് പോകാൻ എന്നല്ലേ വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ച് വേണ്ടാന്ന് നോക്കും, കാരണം ടീമിനെ ഒരിത്തിനും കൂടി റിവൈവ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റുമെങ്കിൽ നല്ലല്ലോ. അറ്റേ വിട്ട് കളഞ്ഞു ടോക്കൺ, ഒരു 200-300 ടോക്കണും കൂടി കിട്ടി. ഒരിത്തിനും കൂടി റിവൈവ് ചെയ്യാലേ വിചാരിച്ചു, വേണ്ടായിരുന്നു. നേരെ പറന്നു പോയാൽ മതിയായിരുന്നു, കാരണം എല്ലാ കുരുപ്പുകളും സൂണിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഇവനൊന്നും തൊടണ്ടേനു, പക്ഷേ പോയ ഉദ്യാനം ഒടിച്ചാലും വരത്തില്ല എന്നില്ലായിരുന്നു. കാരണം എല്ലാ സൈഡിൽ നിന്ന് കിട്ടാൻ വേണ്ടി തുടങ്ങി. ഒരുത്തിനടിച്ച് നോക്കിട്ടും, പക്ഷെ ബാക്കിലും ഉണ്ട്, പറന്നിറങ്ങുന്നുമുണ്ട്, എല്ലാം അവിടെ നിന്നും അടിയും അവസ്ഥയായിരുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.